സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു അഡ്ഡാർ ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. തമ്പനിയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ പാനിപ്പൂരി. നേരത്തെ പുറത്തുപോയി സ്ഥിരം കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു ന്യൂസ് ചാനലിൽ റിപ്പോർട്ട് വന്ന് ഇവരുണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അവരുടെ വൃത്തിയെപ്പറ്റിയൊക്കെ, അതോടത് നിർത്തി. പിന്നെ ഒന്ന് രണ്ട് വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ ഇതുണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ പോയി കഴിക്കാറുണ്ടായിരുന്നു. പക്ഷേ ലോക്ക്ഡൗൺ വന്നപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നിന്നു. കഴിഞ്ഞ ദിവസം എനിക്കിതിൻ്റെ റെസിപ്പി കിട്ടി, അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ സക്സസ്സായി. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്ന കുറേ പേര് കാണുമല്ലോ, അവർക്കായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിൽ മെയിനായിട്ട് മൂന്ന് ഐറ്റമാണുള്ളത്: പൂരി, പാനി, പിന്നെ ഒരു മസാല. ആദ്യം നമുക്ക് പാനി തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടത് ഒരു കപ്പ് പുതിനയില, അര കപ്പ് മല്ലിയില, ഒരു കഷ്ണം ഇഞ്ചി, ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ പിഴുപുളി, പിന്നെ ഒരു പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണമെങ്കിൽ കുറവ് ചേർക്കാം. ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. പുളി വേണമെങ്കിൽ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ പുളിവെള്ളം എടുക്കാം. ഞാനിവിടെ അരച്ച് ചേർക്കുക ചെയ്തത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഒരു ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇത് ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റാവുന്നതാണ്. ആ അരിച്ചെടുത്ത വെള്ളത്തിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും പുളിയൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ ചാട്ട് മസാല നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് മല്ലിയില ഇതിലേക്ക് ഇടാം. അങ്ങനെ നമ്മുടെ പാനിപ്പൂരിയുടെ ആ രസം റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് പൂരി ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചെറിയ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് റവ എടുത്തേക്കുന്നത്. അപ്പോൾ മുക്കാ ഗ്ലാസ് മൈദപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. പാനിപ്പൂരിയുടെ പൂരി തയ്യാറാക്കുമ്പോൾ അളവ് ഇങ്ങനെയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു സോഡാ പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിൽ വെള്ളം കുറേശ്ശെ ആഡ് ചെയ്യുക. എന്നിട്ട് മാത്രമേ കുഴച്ചെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ സാധാരണ ചപ്പാത്തി മാവിനുള്ള മാവ് തയ്യാറാക്കത്തില്ലേ, അതുപോലെ കുഴച്ചെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇനി ഒരു നനഞ്ഞ തുണി വെച്ച് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് മൂടി വയ്ക്കാം. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. ഞാൻ ആദ്യം ഇവിടെ ചെറിയൊരു ബോൾ എടുത്തിട്ട് ഇങ്ങനെ പൂരി പോലെ പരത്തുക ചെയ്തത്. പക്ഷേ ഇതിനെക്കാട്ടി ബെറ്റർ ഐഡിയ വേറെയുണ്ട്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചിട്ട് പരത്തത്തില്ലേ, അതുപോലെ പരത്തിയെടുക്കുക. പരത്തിയെടുത്തതിന് ശേഷം ചെറിയൊരു അടപ്പോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സോ വെച്ച് നമുക്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാനിവിടെ ചെറിയൊരു അടപ്പാണ് എടുത്തത്, കാരണം കുഞ്ഞു കഴിക്കേണ്ടതല്ലേ, കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് അവളുടെ വായിൽ ഫുള്ളായിട്ട് കയറുന്നതുകൊണ്ട് ചെറിയൊരു അടപ്പ് വെച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ്. ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങൾ നമ്മൾ ഒരു ഈർപ്പമുള്ള തുണിയിലേക്ക് വയ്ക്കുക. എന്നിട്ട് അത് മൂടി വയ്ക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് ഇരിക്കണം. ഒത്തിരി നനഞ്ഞു പോകരുത് തുണി. പിന്നൊരു കാര്യം, ഈ ചപ്പാത്തിയുടെ ഷേപ്പിൽ പരത്തി ഇങ്ങനെ മുറിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഈസി. മറ്റത് ഓരോ ബോൾ ഉണ്ടാക്കി പരത്തി നമ്മൾ എടുക്കണ്ടേ, അത് നമ്മുടെ സമയം കുറച്ചുകൂടി കളയും. അപ്പം നമുക്കിനി പൂരി ഉണ്ടാക്കാം. 15 മിനിറ്റ് അത് പരത്തി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഞാൻ സാധാരണ എന്തുണ്ടാക്കിയാലും കുറച്ചെണ്ണ അടിച്ചിട്ട് ഒരു പരീക്ഷണം എന്ന രീതിയിൽ ചെയ്ത് നോക്കാം. എന്നിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ വേണ്ടതൊക്കെ ആഡ് ചെയ്തിട്ടാണ് വീണ്ടും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ പൂരി ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, പൂരി നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഇത് ഈ പൂരി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്പൂൺ വെച്ച് ഒന്ന് മുകളിലേക്ക് ആദ്യം വരാതെ നോക്കണം, കാരണം ചിലപ്പോൾ പൊങ്ങത്തില്ല. ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ച് പ്രസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് മുകളിലേക്ക് ആ ചൂട് കൊണ്ട് പൊങ്ങി വരും. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒരിക്കലും പൂരി ഉണ്ടാക്കരുത്. പൂരി പൊങ്ങി വരത്തില്ല. അതൊരു മീഡിയം ഫ്ലെയിമിൽ കിടക്കണം. ഹൈ ഫ്ലെയിം ആയാൽ കരിഞ്ഞും പോകും. അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. റവ കൂടുതൽ ചേർക്കുന്നുണ്ട്, നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ പാനിപ്പൂരിയുടെ പൂരിയും റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു സൈഡ് കട്ടിയായിരിക്കും, ഒരു സൈഡ് അത്ര കട്ടി കാണത്തില്ല. ആ വശം നമ്മൾ പൊട്ടിക്കണം. ഇതേ കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. ഇവിടെ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച കിഴങ്ങാണ്. അത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേവിച്ച് വെച്ച കടലയാണ് ഇടുന്നത്. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പൊടിച്ചതും അതിലേക്ക് 4 സ്പൂൺ കടലയുമാണ് ചേർത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ജീരകപ്പൊടി, പിന്നെ
ഒരു പിടി മല്ലിയില അരിഞ്ഞതുമാണ് ചേർത്തിരിക്കുന്നത്. ഇതിൽ ഉപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് ചേർക്കാം, കാരണം കടലയിലും കിഴങ്ങിലും ഒക്കെ ഞാൻ ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത്. ചാട്ട് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫൈനലി നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡിയായിരിക്കുകയാണ്. നമുക്ക് ആദ്യം ഒരു പാനിപ്പൂരി എടുത്ത് കഴിച്ച് നോക്കാം. ആദ്യം ഇത് പൊട്ടിക്കണം, ഇതിൻ്റെ മോൾ ഭാഗം ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിലേക്ക് ഈ മസാല ഇങ്ങനെ കോരി വയ്ക്കണം. കോരി വെച്ചിട്ട് അരസത്തിൽ ഇങ്ങനെ മുക്കിയെടുക്കണം. ഇതേ ഇതുപോലെ മുക്കിയെടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ വായിലോട്ട് മുഴുവനായിട്ട് വയ്ക്കുക. അപ്പോൾ പൂരിയുടെയും മസാലയുടെയും രസത്തിൻ്റെയൊക്കെ പല ഫ്ലേവർ ഇങ്ങനെ ഒന്നിച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, ഓ പറയാൻ പറ്റുന്നില്ല, വായിൽ വെള്ളം വരും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക, സൂപ്പർ ആയിട്ട് കാണും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. താങ്ക് യു, താങ്ക് യു, ബൈ ബൈ.